നടക്കിയല്ല കമ്പനി കൊടുക്കുന്ന ഫോഗ് ലാമ്പ് ലെൻസ് ഫോഗ് ലാമ്പ് ആണ് ട്ടോ ഈ മോഡൽ മാറ്റിട്ടാണ് നമ്മൾ ഇപ്പോ ഐസ് ക്യൂബ് ടൈപ്പ് ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാട്ടക്ക സാറിന്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു മൂന്ന് വണ്ടിയുടെ വർക്കുകളാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് കിയ സെൽട്ടോസ് എന്ന് പറഞ്ഞൊരു വണ്ടിയുണ്ട് അതുപോലെ തന്നെ ടിയാഗോ പിന്നെ നമുക്കുള്ളത് ഒരു ഡിസൈറാണ് മാരുതിയുടെ ഡിസൈർ ഇത് മൂന്നിൻ്റെയും വർക്കുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മൂന്ന് വണ്ടിയിലും നമുക്ക് വ്യത്യസ്തമായ വർക്കുകളുണ്ട് കിയ സെൽട്ടോസിന് നമ്മൾ ഐസ് ക്യൂബ് ഫോഗ് ലാമ്പ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ടാറ്റയുടെ ടിയാഗോ വണ്ടിയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സീറ്റ് കവർ ഫ്ലോർ മാറ്റ് ഡിസൈറിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സീറ്റ് കവർ മാത്രം അപ്പോൾ അങ്ങനെ മൂന്ന് വണ്ടിയിലും വ്യത്യസ്തമായ നല്ല അടിപൊളി വർക്കുകളാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായും വീഡിയോ കാണണം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളും നമ്മൾ അറിയിക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് കിയ സെൽട്ടോസിൻ്റെ ഫോഗ് ലാമ്പിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ കിയ സെൽട്ടോസ് കമ്പനി കൊടുക്കുന്ന ഒറിജിനൽ ഫോഗ് ലാമ്പ് ഇതാണ് ഈ ഒരു യൂണിറ്റ് നമ്മൾ ചേഞ്ച് ആക്കി നമ്മൾ ഐസ് ക്യൂബ് പോലെയുള്ള ഒരു ഫോഗ് ലാമ്പ് നമ്മൾ പിടിപ്പിക്കാൻ പോകുന്നുണ്ടാണ് ഈ ഫോഗ് ലാമ്പിന് ഡി ആർ എൽ ഉണ്ട് വിത്ത് ഇൻഡിക്കേറ്ററാണ് ഇതാണ് നമ്മളിന്ന് കിയ സെൽട്ടോസിലേക്ക് പിടിപ്പിക്കാൻ പോകുന്ന ഐസ് ക്യൂബ് ഫോഗ് ലാമ്പ്സ് ഇതിനെ ഐസ് ക്യൂബ് ഫോഗ് ലാമ്പ്സ് എന്ന് പറയാൻ കാരണം ഇതൊരു ഐസ് ക്യൂബ് പോലെ ഒരു മൂന്ന് പീസായിട്ടാണ് ഇത് കത്തുക എൽ ഇ ഡി ഒരു മൂന്ന് ലൈറ്റാണ് ഇത് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ ഐസ് ക്യൂബ് ഫോഗ് ലാമ്പ് എന്ന് പറയണം അപ്പോൾ ഈ ഒരു ഐറ്റമാണ് നമ്മൾ ഇന്ന് കമ്പനി ഫോഗ് ലാമ്പ് മാറ്റിയിട്ട് നമ്മൾ പിടിപ്പിക്കാൻ പോകുന്നത് കേട്ടോ കൂടാതെ നമുക്ക് ടിയാഗോയിൽ കുറച്ച് ഫിറ്റിങ്സ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഡിസൈറിലും കുറച്ച് ഫിറ്റിങ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ഡിസൈറിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഡിസൈർ നമ്മളിന്ന് സീറ്റ് കവർ ഫിറ്റിങ്സിന് വേണ്ടി മാത്രം വന്നിരുന്ന ഒരു വണ്ടിയാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് നമ്മൾ ഡിസൈർ ഫിനിഷ് ആക്കി കഴിഞ്ഞു നമ്മൾ സീറ്റ് കവറെല്ലാം ഫിറ്റ് ചെയ്ത് നല്ല ഭംഗിയാക്കിയിരിക്കുകയാണ് ഡിസൈറിന് നമ്മൾ ചെയ്തിരിക്കുന്ന സീറ്റ് കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ ആ കളറിനും മാച്ചായിട്ടുള്ള നല്ലൊരു സീറ്റ് കവർ തന്നെയാണ് കേട്ടോ കസ്റ്റമർ സെലക്ട് ചെയ്ത ഒരു ഡിസൈൻ തന്നെയാണ് ബ്ലാക്കും ബീജും കളർ കോമ്പിനേഷനാണ് അതിൽ ബീജ് കൂടുതൽ വേണമെന്നുള്ള കസ്റ്റമറുടെ അഭിപ്രായ പ്രകാരമാണ് ഇങ്ങനെയൊരു ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്തത് കൂടാതെ ഇതിൽ ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഒക്കെ കസ്റ്റമർ മറ്റെവിടുന്നോ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ കടയിൽ നിന്ന് ഫിറ്റ് ചെയ്തതല്ല പുറമേ നിന്ന് ഫിറ്റ് ചെയ്തതാണ് ഡാഷ്ബോർഡൊക്കെ കാണാൻ നല്ല വൃത്തിയും ഫിനിഷിങ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബാക്ക് സീറ്റിൻ്റെ ഡിസൈനും പലരും ചോദിക്കാറുണ്ട് ഫ്രണ്ട് സീറ്റിൻ്റെ ഡിസൈൻ അതുപോലെ തന്നെ ബാക്കിൽ വരുമോ അതെങ്ങനെയാണെന്നുള്ളത് ഫ്രണ്ട് എങ്ങനെയാണോ അതേപോലെ തന്നെ അതേ പാറ്റേണിലും ബാക്ക് സീറ്റിൻ്റെ ഡിസൈനും അതേപോലെ തന്നെ വരും അപ്പോൾ ആ സീറ്റ് കവർ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ ഇനി നമുക്ക് കിയ സെൽട്ടോസിൻ്റെ നമുക്ക് ആ ഫോഗ് ലാമ്പിൻ്റെ ഫിറ്റിങ്സ് ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം അതിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ കിയ സെൽട്ടോസിൽ ഓൾറെഡി ഇതിന് ഫോഗ് ലാമ്പ് ഉണ്ടായിരുന്നു കമ്പനി ഫോഗ് ലാമ്പ് ഉണ്ടായിരുന്നു നമ്മൾ അതിൻ്റെ വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ അതിൻ്റെ ഒറിജിനൽ ഫോഗ് ലാമ്പ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ മാറ്റിയിട്ട് തന്നെയാണ് നമ്മൾ കപ്ലർ ഉപയോഗിച്ച് ചെയ്യണേ അതുകൂടാതെ ടാറ്റ ടിയാഗോ നമുക്കിവിടെ വന്ന് കിടക്കുന്നുണ്ട് സീറ്റ് കവർ ചെയ്യാനുള്ള വണ്ടിയാണ് അതുപോലെ തന്നെ വിനയൽ ഫ്ലോറിങ്ങും നമുക്ക് ചെയ്യാനുണ്ട് സീറ്റ് കവർ ഇപ്പോൾ അതേ ഓൾറെഡി കസ്റ്റമർ പറഞ്ഞ പ്രകാരമുള്ള ഒരു ബ്ലാക്ക് ഡയമണ്ട് കട്ടിങ് സിൽവർ നൂലിട്ടിട്ടുള്ള ഒരു ഡിസൈൻ വർക്ക് നമ്മളിവിടെ ചെയ്ത് ഫിനിഷ് ആക്കിയിട്ടുണ്ട് സീറ്റ് കവർ ഇപ്പോൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വർക്കുകൾ ഈ മൂന്ന് വണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ വർക്ക് വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ടിയാഗോ ഡിസൈർ അതുപോലെ തന്നെ കിയ സെൽട്ടോസ് എന്നാണ് കിയയിൽ കമ്പനി കൊടുക്കുന്ന ഫോഗ് ലാമ്പ് ലെൻസ് ഫോഗ് ലാമ്പ് ആണ് കേട്ടോ ഈ മോഡൽ മാറ്റിയിട്ടാണ് നമ്മളിപ്പോൾ ഐസ് ക്യൂബ് ടൈപ്പ് ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് പി ഗ്യാപ്പിലൊക്കെ ഈ ഫ്ലാപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി പുതിയ ഫ്ലാപ്പ് വയ്ക്കും ഐസ് ക്യൂബ് പോലത്തെ ഫ്ലാപ്പ് വെച്ചിട്ടാണ് നമ്മളത് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കമ്പനി ഫോഗ് ലാമ്പ് മാറ്റി നമ്മൾ ഐസ് ക്യൂബ് ഫോഗ് ലാമ്പ് ഫിറ്റ് ചെയ്തിട്ടാണ്
ഇതാണ് കമ്പനി വരുന്ന ഫോഗ് ലാമ്പ് ആയിരുന്നത്. ഇത് മാറ്റി നമ്മൾ ഐസ് ക്യൂബ് ഫോഗ് ലാമ്പ് നമ്മൾ ഫിറ്റ് ചെയ്തു കിയ സെൽട്ടോസിൽ. പിന്നെ അതിൻ്റെ പ്ലഗിങ് ഒക്കെ കൊടുത്ത് അതിൻ്റെ വയറിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അതിൻ്റെ വർക്കിംഗ് കാണിച്ചു തരാം. അപ്പോൾ ഫോഗ് ലാമ്പ് നമ്മൾ കണക്ഷനും കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞു. അതിൻ്റെ ഡി ആറിൽ ഇപ്പോൾ ഓൾറെഡി നമുക്ക് വർക്ക് ചെയ്യാനിട്ടാണ്. ഡി ആറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഗ് ലാമ്പ്സ് ആണ്. ഫോഗ് ലാമ്പ് നമ്മുടെ വർക്കിംഗ് ആയിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്കിതിൽ ഇൻഡിക്കേറ്ററും കൂടി വർക്ക് ചെയ്യും കേട്ടോ. നമ്മളതിൻ്റെ ബേസ്മെൻറ്റും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിന് പ്രത്യേക ഷേപ്പ് ക്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം വിട്ട് നമ്മുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി വയറിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്ത് ബമ്പർ വീണ്ടും കൃത്യമായിട്ട് നമുക്ക് തിരിച്ച് പാക്ക് ചെയ്യണം. അതാണ് നമുക്ക് ഇനി വർക്കുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ കണക്ഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ പാർക്ക് ഇപ്പോൾ ഫോഗ് ലാമ്പ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടിയാക്കോടെ ഉള്ളിൽ നമ്മൾ ഫ്ലോർമാറ്റ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊന്നും നമുക്കിന്ന് ഫ്ലോറിങ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സീറ്റ് കവർ നമ്മൾ ചെയ്യുന്നുണ്ട്. ടിയാക്കോയിൽ ഈ രണ്ട് വർക്കാണ് നമുക്കുള്ളത്. നല്ല ബ്ലാക്ക് വിനൈൽ ഫ്ലോറിങ് നമ്മൾ ഫുള്ള് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സീറ്റ് കവറും, രണ്ട് വണ്ടിയിലേക്ക് സീറ്റ് കവറും, ഒരു വണ്ടിയിലേക്ക് ഫ്ലോർമാറ്റ്, കിയ സെൽട്ടോസിലേക്ക് നമുക്ക് ഫോഗ് ലാമ്പ്. ഇതാണ് ഇന്നത്തെ മൂന്ന് വണ്ടികളുടെ നമ്മുടെ വർക്ക് കേട്ടോ. അപ്പോൾ കിയ സെൽട്ടോസിൻ്റെ വർക്ക് ഏകദേശം കഴിയാറായിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസൈറിൻ്റെ സീറ്റ് വർക്കും കാര്യങ്ങളെല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ക്യൂബ് ഫോഗ് ലാമ്പുമ്പോൾ നമുക്ക് വിത്ത് ഇൻഡിക്കേറ്റർ അടക്കണിട്ടാ വരുന്നത്. സെൽട്ടോസിൻ്റെ ഐസ് ക്യൂബ് ഫോഗ് ലാമ്പ് വിത്ത് ഇൻഡിക്കേറ്റർ വിത്ത് ഡി ആറിലാണ്. ഹസാഡ് വന്നിട്ടെ, ഹസാഡ് അപ്പോൾ ടിയാഗോടെ നമ്മുടെ ഫ്രണ്ടിലത്തെ ഒരു സീറ്റിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ ടിയാഗോടെ എല്ലാ സീറ്റ് കവറിൻ്റെയും വർക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്ലോർമാറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത സീറ്റ് വർക്കിനായിട്ട് എടുത്തിട്ട് വന്നു. ഇന്ന് നമുക്ക് ഇതിൻ്റെ ഫ്ലോറിങ് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കിയുടെ വർക്ക് എല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടാണ്. ഫോഗ് ലാമ്പ് ഫിറ്റിങ്സ്, ടാറ്റാ ടിയാഗോടെ സീറ്റ് വർക്ക് നമ്മുടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ടാണ്. കമ്പനി നല്ലൊരു മോഡൽ സീറ്റ് കവർ തന്നെയാണ് നമ്മൾ ചെയ്തേക്കണത്. കമ്പനി കൊടുക്കുന്ന അതേ ഒരു ഡിസൈനിലുള്ള നൂലുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്തേക്കണേ. കസ്റ്റമർ പറഞ്ഞ പോലെ സിൽവർ നൂലും അതുപോലെ ബ്ലാക്ക് ഡയമണ്ട് ഷെയ്ഡിലുള്ള ഒരു സീറ്റ് കവറാണ് നമ്മളിപ്പോൾ ടാറ്റയ്ക്ക് വേണ്ടി റെഡിയാക്കിയിരിക്കുന്നത്. ഇനി അതുകൂടാതെ തന്നെ നമ്മൾ ഈ വണ്ടിയിൽ ഫ്ലോറിങ് നമ്മൾ ചെയ്യുന്നുണ്ട്, വിനൈൽ ഫ്ലോറിങ്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. കമ്പനി വരുമ്പോൾ ഈ തരത്തിലുള്ളൊരു മാറ്റാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഇപ്പോൾ നമ്മൾ ഈ റെസ്പോൺസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫ്ലോർ മാറ്റ് നമ്മൾ ഫുൾ ഒട്ടിക്കാൻ പോവാണ് ഈ വണ്ടിയുടെ ഉള്ളിലേക്ക്. അപ്പോൾ ആ വർക്കും കൂടി കഴിഞ്ഞാലാണ് നമുക്ക് സീറ്റ് കവറും കൂടി അത് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സീറ്റ് കവറിൻ്റെ വർക്കെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ഫ്രണ്ട് സീറ്റ് നമുക്ക് വരുന്നത്. ഇത് നമുക്ക് ബാക്ക് ഇരിക്കുന്ന ഭാഗം, സീറ്റിൻ്റെ ചാരുഭാഗം ഓൾറെഡി നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ടിയാഗോടെ വിനൈൽ ഫ്ലോർ മാറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫ്ലോർ മാറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സീറ്റിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ബാക്ക് സീറ്റ് ഫിറ്റിങ്സ് ഇരിക്കുന്ന ഭാഗം എല്ലാം ഫിറ്റിങ്സ് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈവർ സീറ്റും കൂടി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടിയാഗോയുടെ വർക്ക് നമ്മുടെ കംപ്ലീറ്റ് ആയി. Side to side.